ഹായ് മക്കളെ, നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. വേലപ്പന് മോഹം. എന്താ വേലപ്പൻ്റെ മോഹം? കൂട്ടുകാർക്കറിയാമോ? ഒരു കടുവയെ പിടിക്കണം. ആരെയാ കൂട്ടുകാരെ പിടിക്കേണ്ടത്? ഒരു കടുവയെ പിടിക്കണം. വേലപ്പൻ വന്നു, വല വിരിച്ചു, വലിയ വല, നീല വല. എങ്ങനെയുള്ള വലയായിരുന്നു കൂട്ടുകാരെ? വലിയ വല, നീല വല. അപ്പോൾ ആരാ വന്നത് കൂട്ടുകാരെ? കഴുത വന്നു അല്ലേ? കഴുത വന്നു. കഴുതക്ക് എന്താ പറ്റിയത് മക്കളെ? കഴുത വലയിൽ കുടുങ്ങി, വലയിൽ കുടുങ്ങി. രക്ഷപ്പെടാനായിട്ട് കഴുത എന്താ ചെയ്തിട്ടുണ്ടാവുക? തല കുടഞ്ഞു. എന്താ ചെയ്തത് കഴുത? തല കുടഞ്ഞു, തല കുടഞ്ഞു. പിന്നെ എന്താ കഴുത ചെയ്തിട്ടുണ്ടാവുക? കഴുത കരഞ്ഞു. എന്താ കഴുത ചെയ്തത്? കഴുത കരഞ്ഞു. കഴുതയുടെ കരച്ചിൽ ആരോ കേട്ടു. ആരാ കേട്ടത്? എല്ലാവരും ഒന്ന് നോക്കിയേ, ആരാ ഓടി വരുന്നത്? എലി വന്നു. ആരാ വന്നത്? എലി വന്നു. ആരാ വന്നത്? എലി. എലി വന്നു. എലി എന്താ ചെയ്തത്? എല്ലാവരും ഒന്ന് നോക്കിയേ, എന്താ എലി ചെയ്യുന്നത്? എലി വല കടിച്ചു, വല കടിച്ചു. എലി വല കടിച്ചു, വല എന്ത് ചെയ്തു? വല മുറിച്ചു. എലി വല കടിച്ച് വല മുറിച്ചു. വല എന്ത് ചെയ്തു? വല മുറിച്ചു. കഴുത എന്താ ചെയ്തത് മക്കളെ? കഴുത ഒറ്റയോട്ടം. എല്ലാവരും ഒന്ന് ചിത്രം നോക്കിയേ, കഴുത ഒറ്റയോട്ടം. അപ്പോഴാണ് നമ്മുടെ വേലപ്പൻ വീണ്ടും വന്നത്. ആര് വന്നു? വേലപ്പൻ വന്നു. ആരാ വന്നത്? വേലപ്പൻ വന്നു. എന്താ വേലപ്പൻ കണ്ടത്? വലയില്ല, കടുവയുമില്ല. എന്താ കണ്ടത്? വലയില്ല, കടുവയും ഇല്ല. എൻ്റെ മക്കൾക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി കഥയ്ക്കൊരു പേര് പറയാമോ? എന്താ ഈ കഥയുടെ പേര്? വലയിൽ കുടുങ്ങിയ കഴുത. നല്ല പേര് അല്ലേ? ഇനി നമുക്ക് കഥയൊന്ന് വായിച്ചാലോ. വേലപ്പന് മോഹം. ഒരു കടുവയെ പിടിക്കണം. വേലപ്പൻ വല വിരിച്ചു, വലിയ വല, നീല വല. എന്നിട്ടോ? കഴുത വന്നു, വലയിൽ കുടുങ്ങി, തല കുടഞ്ഞു, കഴുത കരഞ്ഞു. എലി വന്നു, വല കടിച്ചു, വല മുറിച്ചു. കഴുത ഒറ്റയോട്ടം. വേലപ്പൻ വന്നു, വലയില്ല, കടുവയുമില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കൂട്ടുകാരെ.